ഒഞ്ചി മേഖലകളിലെ അക്രമത്തിന് ഇരയായ RMBI പ്രവർത്തകരുടെ വീടുകളും സ്ഥാപനങ്ങളും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. ഒഞ്ചിയത്ത് നടക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്കല്ലെന്നും നിയമ ക്രിമിനലുകളുടെ വഴിക്കാണ് നീങ്ങുന്നതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ അക്രമത്തിനിരയായ ഒഞ്ചം മേഖലകളിലെ RMBI പ്രവർത്തകരുടെ വീടുകളും കടകളും സന്ദർശിച്ചത്. കണ്ണൂക്കര ഓർക്കാട്ടറി ഭാഗങ്ങളിലെ അക്രമത്തിനിരയായ വീടുകളും കടകളുമാണ് നേതാക്കൾ സന്ദർശിച്ചത്. നിയമം നിയമത്തിന്റെ വഴിക്കല്ല, ക്രിമിനലുകളുടെ വഴിക്കാണ് പോകുന്നത് എന്നും ഏവരും ഇവിടെ ഭയപ്പാടോടെയാണ് കഴിഞ്ഞു പോകുന്നതെന്നും ഒഞ്ചം മേഖലകളിലെ ക്രിമിനലുകളെ പോലീസ് പോലും ഭയപ്പെടുന്നതായും ഉമ്മൻചാണ്ടി പറഞ്ഞു. നിയമവാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് എന്ന ഒരു ചൊല്ലുണ്ട്. ഓർക്കാട്ടേരി വന്നപ്പോൾ എനിക്ക് കാണാനും കേൾക്കാനും സാധിച്ചത് നിയമം ക്രിമിനലുകളുടെ വഴിക്ക്. മുഖംമൂടി ധരിച്ച് വീടുകൾ ആക്രമിച്ചു, കടകൾ കത്തിച്ചു, നിരവധി ആളുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഫയർ എൻജിൻ എവിടെയും യാത്ര ചെയ്യുമ്പോൾ മറ്റെന്തിനേക്കാളും പ്രയോറിറ്റി കൊടുക്കണമെന്നാണ്. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഫയർ എൻജിൻ തടഞ്ഞു. ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. മുഖംമൂടി ധരിച്ചിരിക്കുന്ന അക്രമികളെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിമിനലുകളെ പോലീസ് പോലും ഭയപ്പെടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിയമം ക്രിമിനലുകളുടെ വഴിക്ക്. പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ CPMന്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. എന്നിട്ടും ഒരാളെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും RMBIയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം UDF ചെറുക്കുമെന്നും RMBIയെ UDF സംരക്ഷിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അക്രമത്തിനിരയായവർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. RMBIക്കാരെ എന്തും ചെയ്യാം, ഇവിടെ ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്, ഞങ്ങളുടെ പോലീസാണ്, ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യമെങ്കിൽ ഇത് RMBIയും മാർക്സിസ്റ്റ് പാർട്ടിയും മാത്രമുള്ളൊരു പ്രശ്നമായി ഈ നാട്ടിൽ നിയമം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല. RMBIക്കാർ ഒറ്റയ്ക്കാണ്, അവരോട് എന്തു കാട്ടാം എന്ന് കണ്ടാൽ അവരൊറ്റയ്ക്കല്ല, അവര് സംരക്ഷിക്കാൻ നിലവിലുള്ള നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കണമെന്ന് ഉച്ചത്തിൽ പറയാനും അതിനുവേണ്ടി ശക്തിയായി പ്രവർത്തിക്കാനും UDF ഉണ്ടാകും. നിയമം ഇവിടെ പരിപാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ അതിനുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. ഉമ്മൻചാണ്ടിയോടൊപ്പം KPCC സെക്രട്ടറിമാരായ ശൂരനാട് രാജശേഖരൻ, തമ്പാനൂർ രവി, KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്, T. സിദ്ദിഖ്, കോട്ടെ രാധാകൃഷ്ണൻ, I. മൂസ, പുറന്തോടത്ത് സുകുമാരൻ, TK വിശ്വനാഥൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. തൊട്ടുപിന്നാലെ KPCC പ്രസിഡന്റ് MM ഹസനും സംഭവ സ്ഥലം സന്ദർശിച്ചു. ACV ന്യൂസ്, വടകര. വ്യത്യസ്തമായ ആഗ്രഹം, വിപുലമായ ശേഖരം, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വില്യാപ്പള്ളിയിലെ ക്ലാസിക് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭത്തിലേക്ക്. 20,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന ക്ലാസിക് ബിൽഡ് മാർട്ട് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ടൈൽസ്, സാനിറ്ററി വെയർ, ഫാൻസി ലൈറ്റ്, പെയിന്റ്സ്, ക്രോക്കറി ഐറ്റംസ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ വിപുലമായ ശ്രേണികൾ ക്ലാസിക് ബിൽഡ് മാർട്ടിൽ ഒരുക്കിയിരിക്കുന്നു. ക്ലാസിക് ബിൽഡ് മാർട്ട്, വടകര റോഡ്, വില്യാപ്പള്ളി, ഇൻ അസോസിയേറ്റഡ് വിത്ത് നാസ്കോ ഫർണിച്ചർ, പാർക്കോ ഗ്രൂപ്പ്, കടൂലി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഇന്ത്യൻ ഹോം ബസാർ ആൻഡ് ഇ പ്ലാനറ്റ്.